വേണുഗോപാലന്റെ സംഗീതത്തിൽ കൃഷ്ണപ്രേമം നിറച്ച സുജാത. മലയാളികൾക്ക് ഒട്ടേറെ ഹിറ്റുകൾ സമ്മാനിച്ച വേണുഗോപാലും സുജാത മോഹനും വീണ്ടും ഒന്നിച്ചപ്പോൾ ഗുരുവായൂരപ്പന് ലഭിച്ചത് മറ്റൊരു സംഗീത നൈവേദ്യം. അമ്പലപ്രാവ് എന്ന സംഗീത ആൽബത്തിലൂടെയാണ് ഇരുവരും കൃഷ്ണപ്രേമം ഭക്ത മനസ്സുകളിൽ നിറയ്ക്കുന്നത്. അമ്പലപ്രാവിൽ ഭവാർദ്ര ഗായകൻ വേണുഗോപാൽ സംഗീത സംവിധായകന്റെ റോളിലാണ്. സ്വരമാധുര്യം പകർന്നത് സുജാതയും. എന്റർടൈൻമെന്റ് സ്ഥാപനമായ ബാംഗ്ലൂരിലെ ബ്ലിസ് റൂട്ട്സ് പ്രൊഡക്ഷൻ കമ്പനി പുറത്തിറക്കിയ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ബ്ലിസ് റൂട്ട്സിന്റെ പങ്കാളിയായ ബിന്ദു പി മേനോനാണ്. ഗുരുവായൂരപ്പ ഭക്തി ഗാനങ്ങളിൽ ആശയം കൊണ്ടും മൂർത്തമായ ഭക്തി കൊണ്ടും വേറിട്ടൊരു ഗാനം എന്ന മുഖവുരയുടെ വേണുഗോപാൽ ഫേസ്ബുക്കിലൂടെയാണ് അമ്പലപ്രാവ് റിലീസ് ചെയ്തത്. നർത്തകി സീമാസി നായരുടേതാണ് രംഗാവിഷ്കാരം. രൂപേഷ് ജോർജാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ശ്രീദേവി ഉണ്ണിയാണ് ഛായാഗ്രഹണം. എന്തായാലും തന്റെ പുതിയ ആൽബത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് വേണുഗോപാൽ സംസാരിക്കുന്നു. വേണുചേട്ടന്റെ ഏറ്റവും പുതിയ സംരംഭമാണ് അമ്പലപ്രാവേ എന്നുള്ള സംഗീത ആൽബം. ഇതിന് ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. അങ്ങൊരു സംഗീത സംവിധായകൻ എന്ന റോളിലേക്ക് വന്നതും ഒപ്പം അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായക, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, ഒപ്പം ബന്ധുവും ഒക്കെയായ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുജാത ചേച്ചിയും അങ്ങയുടെ ഒപ്പം ചേരുന്നു. ഈ ആൽബത്തിന്റെ വിശേഷങ്ങളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ? ഞാനിത് ആദ്യമായിട്ടല്ല കമ്പോസ് ചെയ്യുന്നത്. ഇതൊരു ഇൻഡസ്ട്രിയിൽ നിന്നൊരു പാട്ട് ചെയ്തതാണ്. നല്ലൊരു പാട്ടാണ്. എന്റെ പേജ്, എന്റെ ഓൺലൈൻ ജി വേണുഗോപാൽ ഒഫീഷ്യൽ ആൻഡ് ഫാൻസ് ഗ്രൂപ്പ് ഒക്കെ ഒരു സംയോജിപ്പിക്കുന്ന ഒരു വൺ ഓഫ് ദി അഡ്മിൻ, മൂന്ന് അഡ്മിൻസ് ഉണ്ട്. അതിൽ ബിന്ദു മേനോൻ, അതിൽ ഒരു അഡ്മിനാണ്, ബിന്ദുവാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോ ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിൽ ഉള്ള ഒരു രൂപേഷ് ജോർജ്, ഹി കെയിം ത്രൂ നമ്മളുടെ ജീവനോഹാൽ ഫാൻ ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ. അവരിപ്പോ ഒരു സംഭവത്ത് അവരുടെ ഒരു ഗ്രൂപ്പുണ്ട് ബ്ലിസ് ഗ്രൂപ്പ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തത്. ഒക്കെ എന്റെ സഹോദരിയാണ് സുജു. ഒക്കെ എന്റെ ഒരുപാട് സംഗീത ഓർമ്മകൾ സുജുവായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എന്റെ ആദ്യത്തെ ഗാനമേള, അതായത് ബേബി സുജാത വളരെ പോപ്പുലറായി നിൽക്കുന്ന കാലം ഞാന് പാടുന്നേ ഉള്ളൂ. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ ഞങ്ങളുടെ തന്നെ കോമൺ ഒരു ബന്ധുണ്ട്, കമലപ്രഭ ചേച്ചി. അവരുടെ കല്യാണത്തിന് തിരുവനന്തപുരത്ത് പ്രിയദർശിനി ഹാളില് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കുട്ടികളുടെ ഒരു ഗാനമേള അന്ന് അവിടെ വച്ചിരുന്നു. ബേബി സുജാത അന്ന് ഒരുപാട് ഗാനമേളകള് യേശുദാസിന്റെ കൂടെയൊക്കെ പാടുന്നു. എന്റെ ആദ്യത്തെ തുടക്കം അതായിരുന്നു. അപ്പോ ആദ്യമായിട്ടൊരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്ത് സുജു പാടുന്നു എന്നുള്ളൊരു ആദ്യമായിട്ട്, ആദ്യമായിട്ടല്ല, പിന്നെ ഇതിനു മുമ്പ് രണ്ടു മൂന്ന് നാല് പാട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. ബിക്കോസ് ഗുരുവായൂരപ്പന്റെ ഒരു പാട്ട് നല്ല രീതിയിൽ എഴുതി അത് കമ്പോസ് ചെയ്ത് അത് സുജു അത് മനോഹരമായി പാട്ട് അത് ഇറങ്ങിയിരിക്കുന്നു. അതിന്റെ ഒരു സന്തോഷം ഞാൻ ഇതായിട്ട് പങ്കുവച്ചു. ഓക്കെ, സുജാത ചേച്ചിയുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷനെ കുറിച്ചും ആ ഒരു ഇത് എന്താ പറയാ നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രിയെ കുറിച്ചും ഒക്കെ അങ്ങിപ്പോ പറഞ്ഞു. സുജാത ചേച്ചിയുമായിട്ട് പാടിയിട്ടുള്ള ഏറ്റവും മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന, ചിലപ്പോ ചോദിക്കുന്നത് അങ്ങേക്ക് മറുപടി പറയാൻ പറ്റാത്ത ഒരു സെലക്ഷൻ ആയിരിക്കാം, എന്നാലും ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന ഒരുപാട് ഒരുപാട് പാട്ടുണ്ട്. സ്വർഗങ്ങൾ സ്വപ്നം കാണും, മണ്ണിൻ മടിയിൽ, പള്ളിത്തേരുണ്ടോ, ചതുരംഗ കളമുണ്ടോ, നീ ജനുവരിയിൽ വിരിയുമോ, പിന്നെ അതുപോലെ നയം വ്യക്തമാക്കുന്നു, അതിനകത്ത് ഒരു പാടും താലിപ്പൂത്തുമ്പി, അതുപോലെ തൂ വെണ്ണിലാവൂ എന്ന് പറഞ്ഞിട്ട് ചെറിയ മനുഷ്യരും വലിയ ലോകവും, അതുപോലെ ഭ്രമരൻ, ഇതില് കുഴലൂതും തുന്തലെ നിറയെ പാട്ടുകളുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഒരു രണ്ട് വരി മൂളാൻ സാധിക്കോ? ഉണരുമീഗാനം ഉരുകുമെന്നുള്ളം ഈ സ്നേഹലാളനം നീ മീണ്ടും സാഗരം ഉണരുമീകാനം. താങ്ക് യു ചേട്ടാ, വളരെ സന്തോഷം. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഇനിയും ഞങ്ങൾക്ക് നൽകാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.